ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെങ്കിലേ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ചാരിറ്റിയുടെ പേരിൽ പാവപ്പെട്ട ജനങ്ങളുടെ കഫവും മലവും മൂത്രവും തിന്ന് ജീവിക്കുന്ന ആലത്തൂരുകാരൻ പട്ടു മുതൽ ചാരിറ്റി ചെയ്യുന്ന ഓരോ ചാരിറ്റി തെമ്മാടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഈ ലൈവ് ഷെയർ ചെയ്യണം. നമ്മുടെ നാട്ടിൽ മന്ത്രിമാരൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ MLA ഇല്ല, നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികളൊന്നുമില്ല, എല്ലാവരും കിടന്നുറങ്ങാണ്. കാരണം ഒരു ഊള വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ഗവൺമെൻറ് സംവിധാനങ്ങളില്ല, ഫ്രീ ചികിത്സയില്ല, ഇതൊന്നും എവിടെയും നടക്കുന്നില്ല, മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ സാറൊക്കെ കിടന്നുറങ്ങുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരൊന്നും ഇത് കേൾക്കുന്നില്ല. ഈ ഊളയ്ക്ക് ഈ ഊള ഇന്നും ഇന്നലെയും തുടങ്ങിയ ബിസിനസ്സല്ല ഇത്. ഇവൻ കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളോടാണ്, നമ്മുടെ നാട്ടിലെ MLA മാരോടും മന്ത്രിമാരോടുമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ കിടന്നുറങ്ങുകയാണോ? ഈ ഊള എത്ര നാളായി ഈ ബിസിനസ് ചെയ്യുന്നു? ഈ ചാരിറ്റിക്കാരൻ പട്ടു നോക്കൂ, ഇവൻ ഇന്നലെ വന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നത് 5 മണിക്കൂർ മുമ്പോ 6 മണിക്കൂർ മുമ്പോ ആണ് എന്റെ ഒരു സഹോദരൻ എനിക്ക് അയച്ചു തന്നെ. അസുഖം ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലും. ഒരു സെക്കൻഡ്. കള്ളൻ പട്ടു, ഫിറോസ് കുന്നംപറമ്പിൽ സൗജന്യ ചികിത്സയുണ്ട്. നിങ്ങൾ എത്ര നിങ്ങളുടെ അടുത്ത് കേസുകൾ വരുന്നുണ്ടോ, ആ കേസുകൾ വരുന്നതൊക്കെ നിങ്ങൾ ഈ സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും കരുണാകാരുണ്യം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വിടൂ. എത്ര പ്രാവശ്യമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന പരിപാടി നിർത്തിയിട്ട് വല്ല ജോലിക്കും പോയി നയിച്ച് ജീവിക്കൂ, അധ്വാനിച്ച് ജീവിക്കൂ. ഈ കഫവും മലവും തിന്ന് നിങ്ങളിങ്ങനെ തടിച്ചു കൊഴുത്ത് വീർത്തിരിക്കുന്നുണ്ടല്ലോ, ഇതൊരു ദിവസം അങ്ങോട്ട് പൊട്ടും, വീർത്തു പൊട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൗജന്യ ചികിത്സയുണ്ട്. നിങ്ങളെപ്പോലെ ഞങ്ങൾ നികൃഷ്ട ജീവികളല്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ ഈ പറഞ്ഞ വെല്ലൂര് കൊണ്ടുപോയി 25 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയും എസ്റ്റിമേറ്റ് തന്നിട്ടുള്ള മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ആരാണോ അവര്, അവരെ ഞങ്ങളെ ഏൽപ്പിക്കൂ. ഞങ്ങൾ സൗജന്യമായിട്ട് ചികിത്സ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ കാണിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ വീഡിയോ എടുക്കാൻ തയ്യാറല്ല. ഇനി അഥവാ അങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ട നൗബത്ത് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട MLA മാരെ, നമ്മുടെ ജനപ്രതിനിധികളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യും. വീഡിയോ ചെയ്തിട്ട് തന്നെ ഫണ്ട് കൊണ്ടുവരും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നിങ്ങളെപ്പോലെ കഫവും മലവും തിന്നിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ പാവപ്പെട്ടവരുടെ പണം അപഹരിച്ചിട്ടല്ല ജീവിക്കുന്നത്. നീ ഇപ്പോ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞല്ലോ. നീ എത്ര പേരെ ചേർത്ത് പിടിച്ചു? ഫാത്തിമ റൗസ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവരുടെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് നീ വീഡിയോ ചെയ്തു ചേർത്ത് പിടിക്കാൻ. ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാതെ 4-5 ദിവസം വെയിറ്റ് ചെയ്ത് ആ കുട്ടി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ആ കുട്ടി മരണപ്പെട്ടു പോയി. ആ കുട്ടിയെ നിനക്ക് രക്ഷിക്കാൻ പറ്റിയോ? നിന്റെ കോടികൾക്ക് രക്ഷിക്കാൻ പറ്റിയോ? മുഹമ്മദ് അദ്നാൻ എന്ന് പറഞ്ഞ കുട്ടി ഇപ്പൊ എവിടെയാ? 6 അടി മണ്ണിലല്ലേ? ആ കുട്ടിക്കും വേണ്ടി നീ 64 ലക്ഷം രൂപ പിരിച്ചിട്ട് 1 ലക്ഷമോ 2 ലക്ഷമോ കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ നീ നക്കി തിന്നില്ലേ? ഇതാ അടുത്ത കുട്ടിക്ക് വേണ്ടി നീ 1.5 കോടി രൂപ 2 ആഴ്ച മുമ്പ് പിരിച്ചില്ലേ? ഈ കുട്ടി എവിടെ? ഈ കുട്ടിനെ നിനക്ക് രക്ഷിക്കാൻ പറ്റിയോ? പറ്റിയില്ല. ഈ കുട്ടിയുടെ ഒക്കെ പൈസ എവിടെ? നീ മറ്റുള്ള പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി നക്കി തിന്നല്ലേ? പിന്നെ ഈ ഫ്രീ ചികിത്സ എന്ന് പറയുന്നതിന് എന്തിനാണ് ഫിറോസെ നീ ഇങ്ങനെ പുറകോട്ട് വരണേ? ഞാൻ മറ്റുള്ള ആൾക്കാരെ പോലെ അല്ല, ഞാൻ മറ്റുള്ള ആളെ പോലെ സലീൽ ഇബിൻ കാസിമിനെ പോലെയോ ഹൈദർ മധൂറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനെ ഫേസ്ബുക്ക് തുറന്നിട്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല.
ഞാൻ നീ ഞാൻ ധൈര്യമായിട്ട് പറയണോ, നീ പഴയന്നൂർ വന്നോ? പഴയന്നൂർ വന്നിട്ട് ഈ പറഞ്ഞ കുട്ടിയുടെ ഫ്രീ ചികിത്സ ചെയ്തു തരാൻ പറ്റുമല്ലോ എന്ന് ചോദിക്ക്. കരുണാ കാരുണ്യം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാസറിക്കട പിന്നാലെ നിന്റെ കുറെ ആൾക്കാർ നടന്നു. തൃശ്ശൂരുള്ള എന്താ ഷിഹാബോ ഷാനവാസോ അങ്ങനെ കുറെ ആൾക്കാരെ നീ നടത്തിയിട്ട് പറഞ്ഞു അക്കീമിന്റെ കൂടെ കൂടല്ലേ, അക്കീമിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ നിങ്ങളാകെ പെടും, അതാവും ഇതാവും എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ടും ആ പാവത്തിനെ നിങ്ങൾ കുറെ ഇപ്പൊ ട്രോളുന്നുണ്ട് ഫേസ്ബുക്കിൽ. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട്, കുറെ ഊളകൾ ഉണ്ട് നിങ്ങളുടെ കൂടെ. ഞാൻ ആലോചിക്കുകയാണ്, ഏതൊക്കെയോ തങ്ങന്മാരുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ നീ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു. എന്റെ ബഹുമാനപ്പെട്ട തങ്ങന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ എന്താ കണ്ണില്ലേ? അതോ നിങ്ങൾ അന്ധന്മാരായിട്ട് അഭിനയിക്കുകയാണോ? നിങ്ങൾ തൊപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ തങ്ങന്മാരല്ലേ? ഈ തങ്ങന്മാരായിട്ടുള്ള ആൾക്കാർ ഇവന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഈ കള്ളന്റെ കള്ളത്തരങ്ങള്? ഇവൻ ഇപ്പോഴും അടിച്ചുമാറ്റൽ പ്രക്രിയയുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഫിറോസ് കുന്നംപറമ്പലിനോട് ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യുന്നു, നിന്റെ കയ്യിൽ എത്ര കേസുകൾ വരുന്നുണ്ടോ ആ കേസുകളൊക്കെ ഞങ്ങൾ ഗവൺമെന്റ് സംവിധാനങ്ങളിലൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈ നാട്ടിലെ ഒരു MLA ഒരു മന്ത്രിയോ ഒരു MPയോ ആരും പറയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്, ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ തയ്യാറാണ്. നീ രോഗികളെ ഇങ്ങോട്ട് വിട്, നീ രോഗികളെ വിട്ടോ, ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്തു തരാൻ തയ്യാറാണ്. ഫ്രീ ചികിത്സ എന്ന് പറയുമ്പോൾ നിനക്ക് ഇത്ര കുരുപൊട്ടണം എന്തിനാ ഫിറോസെ? എന്താ നിന്റെ ചായക്കട ഓടില്ല അല്ലേ? ചില നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, നന്നായി കച്ചവടം നടക്കുന്ന ഒരു ചായക്കടയുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഒരാൾ ചായക്കട കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അപ്പൊ അവിടെ പാര വെക്കുന്നു പറഞ്ഞ പോലെ. നീ ഈ പിരിവെടുത്ത് പിരിവെടുത്ത് ഇങ്ങനെ കഫം തിന്ന് നക്കി ജീവിക്കുകയാണ്, അല്ല പണിക്കുമ്പോ അവിടെ ചെങ്ങായി, വല്ല പണിക്കുമ്പോ അന്തസ്സായിട്ട് പണിക്ക് പോയിട്ട് ജീവിക്ക്. അല്ലാണ്ട് ഈ പാവങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് അതിന് പൈസ നക്കി തിന്നല്ലേ? അതും ഈ മരിക്കാൻ ഇങ്ങനെ നാളെ മരിക്കും ഇന്ന് മരിക്കും മറ്റന്നാ മരിക്കും എന്ന് പറയുന്ന കേസല്ലാതെ നീ ഏതെങ്കിലും വേറൊരു കേസ് എടുക്കുവോ എന്റെ പൊന്നു ചെങ്ങയ്യേ? വേറെ ഏതെങ്കിലും ഒരു കേസ് എടുക്കുവോ? ഇന്ന് മരിക്കും അല്ലെ നാളെ മരിക്കും അല്ലെ മറ്റന്നാ മരിക്കും, അങ്ങനെ ഒരു കേസല്ലാതെ നീ ഏതെങ്കിലും ഒരു കേസ് എടുക്കുവോ? കരയാൻ തയ്യാറല്ലാത്ത ഒരു കേസിന്റെ വീഡിയോ നീ ചെയ്യോ ഫിറോസെ? നീ എന്തിനാ ഈ ഫ്രീ ചികിത്സ ചെയ്യുന്ന നമ്മളെ ചൊറിയാൻ നിൽക്കുന്ന എന്തിനാ? ഞങ്ങൾ ഫ്രീ ആയിട്ട് എന്നെ ചികിത്സ ചെയ്യും, എത്ര പേരെ ചെയ്യണം? നിന്റെ അടുത്ത് വീഡിയോ ഇടാൻ വരുന്ന എത്ര കേസുകളുണ്ട്? ഏത് കേസ്? 1 കോടി വേണോ? 18 കോടി രൂപ വേണോ? 20 കോടി രൂപ വേണോ? നീ ഞങ്ങൾക്ക് വിട്ടുവന്നോ? നീ പണിക്ക് പോ, നിനിയെ നിന്നൊന്ന് പണിയെടുത്ത് കാണണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. നിന്റെ ശരീരത്തിന് കുറച്ച് വേർപ്പ് പൊട്ടുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഫിറോസെ. ആ പണിക്ക് പോ, ഞങ്ങളെ ചൊറിയാൻ നിക്കല്ല നീ. അല്ലാണ്ട് അവനോടൊക്കെ എന്താ പറയാ? ഫ്രീ ചികിത്സ ഇല്ലല്ലോ, ഫ്രീ ചികിത്സ ഇല്ല. ഞാൻ പിരിവെടുത്താലേ ഈ കേരളത്തിലുള്ള രോഗികളൊക്കെ, എടെ ചങ്ങായി, ഇയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിട്ടുണ്ട്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നീ ഈ 4 കൊല്ലം 5 കൊല്ലം മുമ്പല്ലേ ഇവിടെ ഉണ്ടായത് അല്ലേ? അതും നീ എത്രയൊക്കെ തട്ടിപ്പുകൾ നടത്തി, ആ റെയിൽവേ സ്റ്റേഷൻ കടകളിൽ കിടക്കുന്ന ഹംസക്കാരെയും ഫാമിലിയെയും കാണിച്ച് പിരിച്ച പൈസയൊക്കെ എവിടെ ഫിറോസെ? അല്ല ഞാൻ ലൈവിലാണേ ഈ ഫിറോസ് കുന്നംപറമ്പിൽ പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയാണ്. എന്താ ഫ്രീ ചികിത്സ ഇല്ലാന്നാ പറയണേ? ഞാൻ പറഞ്ഞു ഫ്രീ ചികിത്സ ഇവന്റെ അടുത്ത് വരുന്ന കേസൊക്കെ നമുക്ക് വിട്ടുകറട്ടെ, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അല്ല അതിന് വേറൊരു കാര്യമുണ്ട്, ഞാനത് വേറൊരു കാര്യം പറയാം. ഈ കേരളത്തില് ഇന്ത്യയിലും കേരളത്തിലും ഉള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ എന്താണ്, പൈസ വാങ്ങിയിട്ട് സൗജന്യ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലാണോ? എത്രയോ ഇപ്പൊ ഏതൊക്കെ കാര്യക്കാർ പറയുന്നത് എന്തോ സൗജന്യ ചികിത്സയേ ഇല്ല, സൗജന്യമായിട്ടില്ല, അതെല്ലാം ക്യാഷ് കൊടുത്ത് ചികിത്സിക്കുന്നതാണോ? കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് കേരളത്തിൽ, എത്ര മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉണ്ട് കേരളത്തിൽ? നിരവധി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ സൗജന്യമായിട്ടുള്ള ചികിത്സകളാണ് ലഭ്യമാക്കുക. പിന്നെ അതിന് പുറമെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടൊക്കെ പല പിന്നെ. അല്ല ഞാൻ ആലോചിക്കുക, ഈ ചങ്ങാതി ഇങ്ങനെ വന്ന് ഇത് പറയുമ്പോ നമ്മുടെ മന്ത്രിമാരൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? നമ്മുടെ മന്ത്രിമാരൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ MLA MPമാരൊക്കെ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇവ ഈ ചങ്ങാതി ഫേസ്ബുക്ക് തുറന്നിട്ട് ഫ്രീ ചികിത്സ ഇല്ല, ഞങ്ങളെ ചേർത്ത് പിടിക്കണം, അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്കും നിങ്ങൾ 4 കോടി ഇടണം എന്ന് പറഞ്ഞ് അവന്റെ കച്ചവടം പൊടി പിടിപ്പിക്കുമ്പോ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ എന്താണ് കേൾക്കുന്നത്? നോക്കി, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റുമ്പോ ഈ ഗ്രൂപ്പിലൂടെ പിരിവെടുക്കലും ഈ ഫേസ്ബുക്കിലൂടെ പിരിവെടുക്കലും മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ നാളെ ഇപ്പൊ പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് പിരിവെടുത്തിട്ടായിരിക്കുമല്ലോ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുക? നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നമ്മൾ തഴഞ്ഞു കളയുമല്ലോ. നമ്മള് നിരവധി ഇപ്പോ ചികിത്സാ രീതികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോ അദ്ദേഹം യൂട്യൂബ് ചാനൽ ചെയ്തതിനു ശേഷം ഒരു ദിവസം 100-100 മുകളിൽ കോളുകൾ വരാറുണ്ട്. അവർക്കൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടാൻ പറ്റുന്ന ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് SAG ഹോസ്പിറ്റലിൽ സൗജന്യ ചികിത്സ ആണെന്ന് പറഞ്ഞു. പക്ഷെ 90% 90% സൗജന്യമാണ്, അത് ഞാൻ ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90% ഫ്രീയാണ്, 10% ചെറിയ ചെറിയ ചെലവുകളൊക്കെ ആദ്യം പോകുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസ കിട്ടില്ല സാധാരണയാണ്. ഇപ്പൊ പലരും
ചികിത്സിക്കാൻ മാത്രം കാശ് കിട്ടിയാൽ പോരാ, വാഹനം, വീടിന്റെ ലോൺ അടയ്ക്കല്, മറ്റേ ബാങ്ക് ബാലൻസ്, ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും ചാരിറ്റിക്കാരെ ആയിട്ട് ബന്ധപ്പെടുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല, എനിക്ക് പറയാനുള്ള ഇതാണ്. അപ്പൊ അതിന്റെ പേരിലാവാം പിന്നെ സൗജന്യ ചികിത്സ ഇല്ല 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 എന്ന് അവർ പറയുന്നുണ്ടാണ് നമ്മൾ ഒണ്ട് കൊണ്ട് തുടങ്ങുന്നത്. നമുക്ക് ആരോടും വൈരാഗ്യവും ദേഷ്യവുമില്ല. ചാരിറ്റിക്കാര് ആവശ്യമാണ്, ചാരിറ്റി ചെയ്തോട്ടെ. സത്യസന്ധമായ രീതിയിൽ ചാരിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിലും ചാരിറ്റി ചെയ്തതിന് കുഴപ്പമില്ല. കാരണം മറ്റൊരാളുടെ കിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് എന്തോ ഒരു ലൈവിൽ ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. നിങ്ങൾ എന്നെക്കാൾ വയസ്സിന് ഒരുപാട് മൂത്ത ആളാണ്. ഇവരോടൊക്കെ ഈ ആത്മസംയമനത്തിന്റെ ഭാഷയൊന്നും ഇവരോട് ഇവർക്ക് യോജിക്കില്ല. ഇവരൊക്കെ തനി ഗുണ്ടകളാണ്. ഈ ആലത്തൂരുള്ള ഗുണ്ടയാണ് ഇവൻ. ഇവനും ഇവന്റെ കൂടെ കുറച്ച് ഗുണ്ടകളുണ്ട് അവിടെ. ഇവരോടൊന്നും നിങ്ങൾ ഈ സംസാരിക്കുന്ന പോലെയുള്ള ആത്മസംയമനത്തിന്റെ ഭാഷയൊന്നും ഇവരോടൊന്നും സംസാരിക്കാൻ പാടില്ല. ഇവർക്ക് ഗുണ്ടായസത്തിനെതിരെ ഗുണ്ടായസത്തിനെ പറ്റുള്ളൂ. ഈ ഞാൻ ചികിത്സിച്ച പല ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പറ്റുകയാണെങ്കിൽ വീഡിയോ ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഗ്രൂപ്പിലൂടെ കൊടുക്കാം. അത് മറ്റുള്ളവർക്ക് ഇല്ല ഇല്ല എന്ന് പറയുന്നത് ഉണ്ട് ഉണ്ടെന്ന് നമ്മൾ ആക്കി തീർക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമാണ്. അല്ല, സോഷ്യൽ മീഡിയയും ഇത് എന്താ സംഭവം എന്നറിയോ? സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് വന്ന് പറയാ, നാളെ മരിക്കാൻ പോകുന്ന അതായത് മരിക്കുന്നത് വരെ ഇവർ തിരിഞ്ഞു നോക്കില്ല. നാളെ മരിക്കാൻ പോകുന്ന രോഗിയെ എടുക്കുക, ലൈവിൽ ഇടുക, 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക, ആ രോഗി മരിച്ചതിന് ശേഷം ബാക്കി പൈസ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുപോവുക, അത് തിന്ന പുട്ടടിക്കുക, ഇതാണ് ഇവരുടെ ചാരിറ്റി. എന്നിട്ട് ഇതിനെ വലിയൊരു സംഭവമാക്കി പോസ്റ്റ് അടിച്ച്, ഇന്നലെ കണ്ടില്ലേ എന്താ അഷറഫ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരാള് പോസ്റ്റ് ഇട്ട കണ്ടില്ലേ? ഇടപെടിയ എന്താ അഷറഫ് ബാലുശ്ശേരി അല്ലേ, എന്താ അയാളുടെ പേര് എനിക്കറിയില്ല. ഞാൻ ഇടപെട്ടിട്ട് 15,000 രൂപ മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്കൗണ്ട് മേടിച്ചു കൊടുത്തതിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചൊരു പോസ്റ്റ് അടിച്ചിരുന്നുണ്ടല്ലേ. ഞാന് നമ്മുടെ പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ, ആര്, നമ്മുടെ പിന്നെ ഭാഷാബായിയുടെ ജേഷൻ ഹോസ്പിറ്റലായിരുന്നു, PRS ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളില് അതെ, ഭാഷക്കാരുടെ റിലേറ്റീവിന് 1.25 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് വാങ്ങിക്കൊടുത്ത നാസർ ഇക്കാക്ക് അഭിനന്ദനങ്ങൾ. ഒരു പോസ്റ്റ് അടിച്ചിട്ട് അത് ഫേസ്ബുക്കിൽ ഇടായിരുന്നു നമുക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അയ്യോ, അങ്ങനെ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനം വേണ്ടേ? മറ്റുള്ളവർ പൈസ കൊടുക്കുമ്പോ നിങ്ങൾക്ക് അത് നിങ്ങൾ ഇടുമ്പോ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. അതിന് വേറൊരു കാര്യം, നൂറ്റിക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ ഈ കേരളത്തിലെ പല ഹോസ്പിറ്റലും വിളിച്ചിട്ട് ഇങ്ങനെയാണെന്നും അത് വളരെ വിഷമകരമായ കാര്യത്തിലാണെന്നും അവർ നിസ്സഹായരാണ്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പല ഹോസ്പിറ്റലും വളരെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. PVS ഹോസ്പിറ്റല്, നമ്മുടെ കോഴിക്കോടുള്ള PVS ഹോസ്പിറ്റല്. അല്ല, ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ പാവപ്പെട്ട രോഗികളെ കാണിച്ചിട്ട് അവരുടെ കാര്യവുമായി നേരം വിളിക്കുമ്പോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എവിടെയെങ്കിലും രോഗികളുണ്ടോ എന്ന് തെരഞ്ഞു നടക്കലല്ലാതെ ഉമ്മമാർക്ക് വേറെ ഒരു ജോലിയും ഇല്ലക്ക. വളരെ വളരെ ഖേദകരമാണ്. ഇതിനൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലില് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രോട്ടോകോളോ ഒരു പ്രൊസീജിയറോ കൊണ്ടുവരാൻ ഗവൺമെന്റ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചാരിറ്റിക്കാരന്മാരെ അല്ല നമ്മൾ പറയേണ്ടത്, നമ്മൾ പറയേണ്ടത് നമ്മുടെ സർക്കാരിനെയാണ്. സർക്കാർ ശരിയല്ലാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇവർ നടത്തുന്നത്? സർക്കാർ വാർഡ് മെമ്പറും അടിസ്ഥാനത്തിൽ, വില്ലേജ് ഓഫീസറും പഞ്ചായത്തിൽ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ ഭരണാധികാരികളും പറയാണ്, നിങ്ങൾ ആരും വീഡിയോ ചെയ്യണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് വരും, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ പിന്നെ ഉമ്മമാർക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതെന്താന്നറിയോ, ഒരു MLA പോലും അറിയില്ല ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാം, ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാം, ഒരു ചികിത്സ വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാം, എങ്ങനെ ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്യാം, ഇതൊന്നും ഈ പറഞ്ഞ MLA ഈ പറഞ്ഞ അവിടുത്തെ വാർഡ് മെമ്പർക്കോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എന്നോട് പല പഞ്ചായത്തിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ വിളിച്ചിട്ട് പറയും, ഹക്കീം ഭായ് നിങ്ങൾ വന്നൊരു വീഡിയോ ചെയ്തു തരുമോ, ഞങ്ങളുടെ ഇവിടെ ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ട്, അവരുടെ അനുജനാണ് കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്യാം, ഓപ്ഷൻ ഉണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എഴുതാം, അതുകൂടാതെ ജിപ്മർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാം, അവരുടെ മുഖം പോലും കാണിക്കേണ്ട. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഈ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോ ഈ ചില ഈ ചാരിറ്റിയിലേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന രോഗികളടക്കം അവർക്കും ഈ ഭിക്ഷ എടുക്കൽ, ഈ തെണ്ടൽ ഒരു ഹാബിറ്റ് ആണ്. അവരും വിചാരിക്കുന്നത് നമ്മളിപ്പോ ഫ്രീ ആയിട്ട് ചെയ്യാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലൊന്നും വരില്ലല്ലോ, നമ്മൾ തെണ്ടി ഏതെങ്കിലും ചാരിറ്റിക്കാരനെയും കൂടി കൂടെ നിർത്തി ഒരു പരത്തെണ്ടിയേയും കൂടി ഒരു ഇന്റർനാഷണൽ തെണ്ടിയേയും കൂടി കൂടെ നിർത്തിയിട്ട് നമുക്ക് തെണ്ടി കഴിഞ്ഞാൽ 10-20 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരുമല്ലോ. ഇതാണ് ഇവന്മാരുടെ പരിപാടി. എന്നിട്ട് 4 ദിവസം മുമ്പ് ഇവൻ വന്ന് ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ്
ഫ്രീ ആയിട്ട് ഇതെന്താണെന്നറിയോ, നമ്മൾ അവിടെ പഴയന്നൂർ ഒരു പ്രോഗ്രാം നടത്തിയല്ലോ, ഈ കരുണാകാരുണ്യം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായിട്ട് ഫ്രീ ചികിത്സയുടെ ക്യാമ്പയിൻ നടത്തുന്നു പറഞ്ഞല്ലോ. അപ്പൊ അതിന് അത് അത് ഇവർക്ക് ഭയങ്കരമായിട്ട് അടിയായി. കാരണം ഇനിയിപ്പോ ഇവര് ഫ്രീ ചികിത്സ കൊടുക്കാന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇനി ഭക്ഷണം തിന്നാൻ കിട്ടില്ല എന്ന് ഇവരുടെ അരി അരി പോവോന്ന് വിചാരിച്ചിട്ടേ. ഒന്നാലോചിച്ച് 2021 നമ്മൾ ചെയ്തത് ഡേറ്റ് പോലും നമ്മൾ അതിന് മുമ്പ് വെറുതെ പെട്ടെന്ന് വെച്ചാണ്. നമ്മൾ അത് ഫിക്സ് ചെയ്ത് മറ്റെന്തോ ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞ് ചിലരെനിക്ക് കോൾ ചെയ്തിരുന്നു. സത്യസ്ഥി പറഞ്ഞ ഞാനാണ് നിങ്ങളോട് ആ ദിവസം ആക്കിയാലോ എന്ന് ചോദിച്ചു. അതെ, എന്താണെന്നറിയോ, ഈ ചാരിറ്റിയുടെ മഹാത്മ്യത്തെ കുറിച്ചോ ചാരിറ്റി എങ്ങനെ ചെയ്യണമെന്നോ ചാരിറ്റി എന്താണെന്നോ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്നവര്, ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസത്തിന്റെ മുമ്പത്തെ ദിവസം പെരിന്തൽമണ്ണയില് ഏതോ വഴിയോരത്ത് കിടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മഹാൻ ലൈവ് ഇട്ടിരുന്നു. അപ്പോ ഞാൻ ആലോചിക്കാം, ഈ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നൊക്കെ എന്തിനാണ് ചങ്ങാതി ലൈവ് ഇടുന്നത്? ഭക്ഷണം കൊണ്ട് കൊടുക്കുക, അത് ലൈവ് ഇടേണ്ട ആവശ്യം എന്താണ്? ഭക്ഷണം കൊണ്ട് കൊടുത്തോളൂ. ഏതോ ഹോട്ടലിൽ നിന്ന് ബാക്കി വന്ന ഭക്ഷണവും കല്യാണ സദ്യയിൽ നിന്ന് ബാക്കി വന്ന ഭക്ഷണവും പാവങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്നതും ലൈവ് ഇടുക. ഹോട്ടലിൽ ഫോൺ ഒരാൾക്ക് ഇനിയിപ്പോ നാളെ പോസ്റ്റ് അടിക്കാൻ പോകുന്ന എന്താറിയോ, തൃശ്ശൂരിൽ നിന്നും ആലത്തൂരിലേക്ക് വരാനുള്ള വഴി പറഞ്ഞുകൊടുത്ത, ബസിന്റെ സമയം പറഞ്ഞുകൊടുത്ത നാസർക്കാക്ക് അഭിനന്ദനങ്ങൾ. അല്ലെ നാസർക്ക, തൃശ്ശൂരിൽ നിന്നും ആലത്തൂരിലേക്ക് വരാൻ വഴി പറഞ്ഞുകൊടുത്ത നാസർക്കാക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വരും. ആ അപ്പൊ എന്തായാലും എനിക്ക് ഈ ചാരിറ്റി പ്രവർത്തകരോട് മൊത്തം പറയാനുള്ളത്, എന്റെ മുഖമാണല്ലോ ഞാൻ വണ്ടിയിലിരിക്കുന്നത്, കാറിലിരിക്കുന്നത്. അല്ലല്ല, ഞാനത് ലൈവിൽ നിങ്ങളുടെ ഫോട്ടോ ലൈവിൽ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിച്ചതാ. എന്റെ പ്രിയപ്പെട്ട പഴയനൂരിലെ ചാരിറ്റി പ്രവർത്തകരെ, നിങ്ങൾ ഈ കേരളം മുഴുവനുള്ള രോഗികളുടെ എന്താ പറയാ, രോഗികളുടെ കംപ്ലീറ്റ് സംരക്ഷണം ചുമല്ലേറ്റിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്ന് പോസ്റ്റടിച്ച് ഫേസ്ബുക്ക് ബൂസ്റ്റ് ചെയ്ത് ഫാറൂഖ് ചെർപ്പുളശ്ശേരിയെ പോലെയും ഹംസ മോളൂരിനെ പോലെയും അതേപോലെ ഫിറോസ് കുന്നമ്പറമ്പലിനെ പോലെയൊന്നും ഈ രോഗികളുടെ വലിയ ഭാരിച്ച ചുമന്ന കെട്ടെടുത്ത് നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ നടന്നോളൂ. ഗവൺമെന്റ് സംവിധാനങ്ങളെ ഉണർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നാളെ ഒരു സമയത്ത് ഈ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഉറങ്ങിപ്പോകും, നമുക്ക് എല്ലാവർക്കും പിരിവെടുക്കേണ്ട ഒരു ആവശ്യം വരും. എന്റെ ഈ ലൈവിന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പിരിവെടുക്കൽ കാരണം കൊണ്ട് പല ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്ന് ഉണർന്നു പോകും. ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ ഹോസ്പിറ്റലുകളിൽ ഇന്ന് പല സ്ഥലത്തും ഡയാലിസിസുകൾ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട്. ഫ്രീ ആയി കിട്ടുന്ന ഡയാലിസിസിലേക്ക് ജനങ്ങൾ പോകാൻ തയ്യാറല്ല. കാരണം പല വിധത്തിലുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷനും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഫ്രീ പണം കൊടുക്കുന്നതുകൊണ്ട് ജനങ്ങളെല്ലാം ഈ ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് പോകാൻ തയ്യാറാവാതിരിക്കുകയും ഡയാലിസിസ് മെഷീനുകൾ പല സ്ഥലങ്ങളിലും കേടുവന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഓഫീസുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും അതേപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ പതുക്കെ പതുക്കെ ക്ലോസ് ചെയ്തു തുടങ്ങും നിങ്ങളുടെ ഈ ചാരിറ്റി ബിസിനസ് കൊണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയാണ്, ഗവൺമെന്റ് സംവിധാനങ്ങളിലൂടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അങ്ങനെ ഓരോ ശസ്ത്രക്രിയയും നമുക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ഓൺലൈനിൽ ലൈവായിട്ടാണ് വന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം എന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ചപ്പോൾ അവരോടൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഡ്രസ്സ് തരൂ, നിങ്ങൾ കാര്യങ്ങൾ പറയുക, ഇന്നാലിന്റെ സ്ഥലത്ത് പോകാം, ഇന്നാലിന്റെ സ്ഥലത്ത് പോകാം. ഒരാൾ വിളിച്ചു അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്കുള്ള നരമ്പിന്റെ പ്രശ്നമാണ്, അത് കാരണം ചെയ്യണം, അതും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർ മുന്നോട്ട് വരാൻ തയ്യാറല്ല, കാരണം ഇവരൊക്കെ ഈ ചാരിറ്റിക്കാരന്മാരെ വിളിപ്പിക്കുന്ന ചില കോളുകളാണ്, ജെന്യുവിൻ കോളുകളല്ല ഇതൊക്കെ. ചാരിറ്റിക്കാരന്മാര് നമ്മളെ വിളിപ്പിക്കുകയാണ്, ആ ഹക്കീമിനെ ഒന്ന് വിളിച്ചു നോക്കാം, ഫ്രീ ചികിത്സ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന്. എന്റെ സുഹൃത്തുക്കളെ പുട്ടടിക്കാനാണെങ്കിൽ നിങ്ങളെപ്പോലെ ഈ പറഞ്ഞ മലം തിന്നാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വലിയ പിരിവണത്തം നമുക്കറിയാം. ഐ എം എ ബിസിനസ് മാൻ, ഞാനൊരു ഒരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം, വീഡിയോയെ എത്ര ദയനീയകരമായിട്ട് ചിത്രീകരിക്കണം, ഇതൊക്കെ നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന ആളാണ് ഞാൻ. പക്ഷെ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ഏറ്റവും കൂടുതൽ നന്മയേക്കാൾ വലിയത് വലിയൊരു തിന്മയാണ് വിതയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ നാസർക്ക, കറക്റ്റ് അല്ലേ ഇങ്ങനെയുള്ള വീഡിയോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാരിറ്റിക്കാരെ ആരെയും നമ്മൾ വെറുപ്പിക്കേണ്ട, അവരൊക്കെ സർക്കാർ സംവിധാനങ്ങളും കൂടെ ഉപയോഗിക്കാൻ വേണ്ടത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഒരു എല്ലാവർക്കും എല്ലാം അറിയുന്നവർ വളരെ കുറവാണ്. ഒരുപാട് അറിവെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്, കടലിലെ വെള്ളം പോലെയാണ്. നമ്മൾ അവിടെയൊക്കെ തൊട്ട്
കയ്യിൽ നനച്ചിട്ടുള്ളവരാണ്, നമ്മളെക്കാൾ അറിവുള്ളവരാണ് പലരും ചാരിറ്റിക്കാർ. അവരൊക്കെ ഈ സർക്കാർ സംവിധാനങ്ങളിലെ കൂടെ ഒരു പരിധി വരെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. നമുക്ക് ആരോടും എനിക്ക് ആരോടും ഇക്ക നിങ്ങൾ എന്താ, ഒരു മിനിറ്റ് നാസർക്ക, നിങ്ങൾ ഇങ്ങനെ ഈ പച്ച കുട്ടിയെ പോലെ ഒന്ന് സംസാരിക്കല്ലേ. ഇവരൊക്കെ തനി വില്ലന്മാരാ. ഞാൻ 4-5 വർഷമായിട്ട് കാണുന്നല്ലേ ഇവന്മാരെ. ഇവന്മാർക്കൊക്കെ പവർ വേണം, അധികാരം വേണം. ഇവന്മാർക്കൊക്കെ വെള്ളയും വെള്ളയും ഇട്ട് പണിയെടുക്കാണ്ട് നടക്കണം. അതായത് ഈ വെട്ടാൻ വരുന്ന പോത്തിന്റെ അടുത്ത് വേദാന്ന് വന്നിട്ട് വല്ല കാര്യം ഉണ്ടാക്കുക. ഞാൻ ഇതൊക്കെ ഈ ഫിറോസ് എന്ന് പറഞ്ഞവനോടൊക്കെ എത്ര പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്നറിയോ. ഇവനൊക്കെ എന്തെങ്കിലുമൊക്കെ വാരി തിന്നണം, ഇവനൊന്നും പണിക്ക് പോവാതെ തിന്നണം. അവന് അധികാരം വേണം, അവന് ഈ പറഞ്ഞ പാവങ്ങളുടെ പണം അടിച്ചു മാറ്റി തിന്നണം. ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങളത് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറയുന്നവൻ എപ്പോഴും ഒറ്റപ്പെടും, സുഖിപ്പിക്കുന്നവൻ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും. അല്ലെ, നമുക്ക് സുഖിപ്പിക്കാൻ അറിയില്ല, നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ. ഇവനോട് എന്റെ മുമ്പിൽ വന്നിരിക്കാൻ പറയും, ഇവൻ എത്ര വീഡിയോകളിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നറിയോ. നമ്മളറിയാത്ത എന്ത് കാര്യം അറിയാം അവർക്ക്? ഒരു മിനിറ്റ്, നമ്മളറിയാത്ത എന്ത് കാര്യം അറിയാം? മരിക്കാൻ പോകുന്ന രോഗിയുടെ വളരെയധികം ദയനീയമായിട്ടുള്ള കാര്യം ചിത്രീകരിക്കാൻ അവർക്കറിയാം. നല്ല വീടുണ്ടെങ്കിലും വീടിന്റെ അപ്പുറത്ത് കോഴിക്കൂടോ തൊഴുത്തോ ഉണ്ടെങ്കിൽ തൊഴുത്തിന്റെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വീഡിയോ ചെയ്ത് ജനങ്ങളെ പറ്റിക്കാൻ ഇവർക്കറിയാം. ഇവർക്ക് രോഗിയുടെ കൂടെ ഏതെങ്കിലും ഇവരുടെ ഏതെങ്കിലും ഗുണ്ടകളെ കൂടെ നിർത്തി സൈഫുള്ളയെ പോലെയോ ഈ അങ്ങനെയുള്ള ആൾക്കാരെ ഇവർക്ക് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി പൈസ അടിച്ചു മാറ്റാൻ അറിയാം. പാവങ്ങൾക്ക് പൈസ കൊടുക്കുക എന്നുള്ള വ്യാജേന കുറെ പാവങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു രോഗിയുടെ അക്കൗണ്ടിലേക്ക് വന്ന 1 കോടി രൂപയിൽ നിന്നും 80 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് മറ്റുള്ള പാവങ്ങൾക്ക് കൊണ്ടുകൊടുക്കുക എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്ത് അതിനെ ക്യാഷ് ആയി പിറ്റേ ദിവസം ഇവന്മാരുടെ ഏജന്റുമാരെ അടിയിൽ കൂടെ കൊണ്ടുപോയി കാശ് വാങ്ങാൻ ഇവന്മാർക്ക് അറിയാം. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് 40 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് 80 ലക്ഷം രൂപയാക്കിയിട്ട് 40 ലക്ഷം രൂപയുടെ 20 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങാൻ ഇവർക്ക് അറിയാം. അതിൽ കൂടുതൽ ഇവർക്ക് എന്ത് നോളജ് ആണുള്ളത്? അതിൽ കൂടുതൽ വലിയ നോളജ് ഒന്നുമില്ല. അല്ല, ഇതൊക്കെ ഒരു മിനിറ്റ്, 1 മിനിറ്റ് നോക്കിയേ, നോക്കിയേ, ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ടീക്സെ ദേക്കോ, ടീക്സെ ബോലോ, ടീക്സെ സുനോ. നന്നായി കാണൂ, നന്നായി കേൾക്കൂ, നന്നായി സംസാരിക്കൂ. നന്നായി കാണുന്നവനും നന്നായി കേൾക്കുന്നവനും നന്നായി സംസാരിക്കുന്നവനും യുവമാരുടെ ഒക്കെ തട്ടിപ്പ് കണ്ടുപിടിക്കാനേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് ഡിഗ്രി ഒന്നും എടുക്കണ്ട നാസിർക്ക, മനസ്സിലായില്ലേ? ഇവന്മാരുടെ തട്ടിപ്പൊക്കെ കണ്ടുപിടിക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊന്നും പോകണ്ട. നമ്മുടെ നാട്ടും പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഒന്ന് ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ഒന്ന് പോയി വന്നാൽ മതി ഇവന്മാരുടെയൊക്കെ തട്ടിപ്പ് മനസ്സിലാക്കാൻ. ഇത് എന്താണെന്നറിയോ, പാവപ്പെട്ട കുറെ പ്രവാസികളുണ്ട്. നമ്മുടെ ഇവിടെ വല്ല സാധാരണ നിലയിലുള്ള ഡ്രൈവറോ അല്ലെങ്കിൽ വല്ല കടകളിലൊക്കെ ജോലി ചെയ്തിരുന്ന 10,000-12,000 രൂപ കേരളത്തിൽ ശമ്പളം വാങ്ങിയിരുന്ന വ്യക്തിക്ക് പെട്ടെന്നൊരു വിസ റെഡിയായി. അവൻ ദുബായിലോ ഖത്തറിലോ ഒക്കെ പോയി. അവിടെ ചെന്നപ്പോ ഒരു 10,000-40,000 രൂപ ശമ്പളമായപ്പോ അവന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നു. അപ്പം വിചാരിച്ചു, എന്നെ പോലെ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കണം എന്ന് അവന് തോന്നല് തോന്നി. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഇതേപോലത്തെ വീഡിയോ കണ്ടു. അവൻ അറിയില്ല ഫേസ്ബുക്ക് എന്താണ്, ബൂസ്റ്റിംഗ് എന്താണ്, ഫേസ്ബുക്കിന്റെ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദയനീയത എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊന്നും അവൻ അറിയില്ല. അവൻ എന്ത് ചെയ്തു, ഈ വീഡിയോ കാണുമ്പോ ആ പാവൻ സദക്കയുടെ കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവന്റെ പേ ഫോണെന്നോ ഗൂഗിൾ പേ എന്നോ 100 രൂപ അയച്ചു കൊടുത്തു. 1 കോടി ആൾക്കാർ 100 രൂപ അയച്ചു കൊടുത്താൽ 100 കോടി രൂപയായില്ലേ? 1 കോടി ആൾക്കാർ 100 രൂപ അയച്ചു കൊടുത്താൽ 100 കോടി രൂപയായില്ലേ? സിമ്പിൾ. ഇവന്മാർക്ക് പണിയെടുക്കാതെ ജീവിക്കാലോ. പണം വന്നു കഴിഞ്ഞപ്പോ കുറെ രാഷ്ട്രീയക്കാർ ഇവന്റെ കൂടെയായി, കുറെ തങ്ങന്മാർ ഇവന്റെ കൂടെയായി, കുറെ ആൾക്കാർ ഇവന്മാരുടെ കൂടെയായി. പണത്തിന് മേലെ പരുന്തും മറക്കുവോ? പണമല്ലേ, പണത്തിന്റെ മേലെ എന്തോ പണമില്ലാത്തവൻ പിണം. അതാണ് സത്യം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സത്യം, സത്യങ്ങൾ ഇതാണ്. ഇപ്പൊ നാളെ ഇപ്പൊ ഇവൻ വീണ്ടും 10-15 കോടി രൂപ ഉണ്ടാക്കി ഇത് വന്നു കഴിഞ്ഞാൽ ഇനി ചിലപ്പോ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരൊരു സീറ്റ് കൊടുക്കാതിരിക്കില്ല. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കമ്മ്യൂണിസ്റ്റിലും ഇല്ല, കോൺഗ്രസിലും ഇല്ല, BJP യിലും ഇല്ല. ഇന്നിപ്പോ കോൺഗ്രസ് അവന് സീറ്റ് കൊടുത്തു, നാളെ ഇപ്പൊ പൈസ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീറ്റ് കൊടുക്കും, കൊടുത്തുകൂടായ്മയില്ല. ഞാൻ പറയാനുള്ളത് പറയും, എന്നെ ഇപ്പൊ തട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ 1,000 കൊല്ലം ജീവിക്കൊന്നുമില്ല. നമുക്ക് ഈ സൗജന്യമായിട്ട് ചികിത്സ ഉണ്ട് എന്നുള്ള വിഷയത്തെ കുറിച്ച് വിശദമായിട്ട് ഇനി ചെയ്യുന്നവരുടെ ഒരു ഫോട്ടോ, വെറും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന മാർഗം ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. പലരുടെ ഫോട്ടോയും എടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇക്ക കഴിഞ്ഞ ആഴ്ച, ഒരു മിനിറ്റ്, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഒരു വ്യക്തി എന്താ പറയാ, ജിപ്മർ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അയച്ചു. അവിടെ ചെന്നു, അവിടെ ഒരു സ്റ്റാഫ് നേഴ്സുമായി ബന്ധപ്പെട്ടു. അവരിപ്പോ ജിപ്മറിലുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ഇന്നേപോലെ നിങ്ങൾ ഇന്നേപോലെ ഒരു ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്യാൻ പറ്റിയെന്ന് പറയുമെന്ന് വെച്ചപ്പോ അവർ പറയുന്ന എന്താണെന്നറിയോ, അവരുടെ ഭാര്യ വീട്ടിലൊക്കെ അതൊരു വലിയ ഒരു മോശക്കേടാണ് അവർക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ രോഗത്തെ കുറിച്ച് അറിയിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാ പറയുന്നത്. ചാരിറ്റി ചെയ്യുന്ന 2-3 പേര്,
ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടതിന്റെ പേരിൽ കോഴിക്കോട് ആസ്റ്റ് മെഡിസിൻ ഡിഫെൻസ് ഹോസ്പിറ്റൽ എന്നും അതല്ലാതെ മറ്റ് പല ഹോസ്പിറ്റലും സൗജന്യമായിട്ടുള്ള ചികിത്സകൾ പൂർണ്ണമായിട്ടും ലഭ്യമാക്കിയ നിരവധി പേരുണ്ട്. എന്റെ കൂടെയുള്ള പ്രവീൺ, സൗജന്യ ചികിത്സ, നിങ്ങളെ നിങ്ങളെ സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞ സമയം മുതൽ നാസർക്ക നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? പറയൂ, നിങ്ങൾ സൗജന്യ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞതോടുകൂടി നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ സത്യം, സത്യമാണ്. 24 മണിക്ക് ആവശ്യം, ഒരുപാട് കോള് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വരുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ നിരവധി കോള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവരാണ് കൂടുതൽ. നോക്കി, ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു നോക്കി, അതായത് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ സോൾവ് ആകുന്ന പ്രശ്നം 1000-ൽ 1-ോ 2-ോ ആണ്, 10,000-ൽ 1-ോ 2-ോ ആണ് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ പ്രോബ്ലം സോൾവ് ആവുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ പണിയെടുക്കാതെ ജീവിക്കുന്നവര് 100 പേരാണ്, 100-ഓ 200-ഓ പേര് പണിയെടുക്കാതെ ജീവിക്കുന്നുണ്ട്. കാരണം ഇവന്മാര് ഒരു ടീമാണ്, ഇവന്മാരൊരു ടീമായിട്ട് 100-300 പേരുണ്ട്. ഇവർക്കൊക്കെ ഓരോ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്, ഈ ഫേസ്ബുക്ക് ഐ ഡിയിൽ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്. ഷജീർ വിളിച്ച് ഫിറോസിനോട് പറയാണ്, ഫിറോസ് വിളിച്ച് ഷജീറിനോട് പറയാണ്, അപ്പുറത്തേന് ഇപ്പുറത്ത് ഫാറൂഖ് ചെറുപ്പുളശ്ശേരി, അപ്പുറത്തേന് അംസവ മാളൂര്, ഇപ്പുറത്ത് താഹിർ ഒറ്റപ്പാലം, അപ്പത്തേന് എന്താ പറയാ, അവര് ഇവര് വടകിരി പറക്കോടൻ, ഇങ്ങനെ കൊറേ ഫേസ്ബുക്ക് പേജിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഷെയർ ചെയ്ത് ഇവർക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം, അധ്വാനിക്കാതെ ജീവിക്കാനുള്ള ഒരു മാർഗം എന്നല്ലാതെ ഈ ഓൺലൈൻ ചാരിറ്റി കൊണ്ട് എന്താണ് ഒരു ഉപകാരം? 1000-ൽ 1-ഓ 2-ഓ പേർക്കാണ് ഇതിന്റെ ഉപകാരം. എന്നാൽ ഫ്രീ ചികിത്സ എന്ന് പറഞ്ഞ് ഒരു വഴി കാണിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ചികിത്സയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു വഴി കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പറ്റില്ല. വെങ്കിടങ്ങിലുള്ള ഫാത്തിമ താത്താക്ക് മെഡിക്കൽ കോളേജിൽ ഇന്നാലിന്റെ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫ്രീ ചികിത്സ ലഭിക്കുമെന്ന് പറഞ്ഞ നാസർക്കാക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പറ്റൂ? അപ്പൊ ഫ്രീ ചികിത്സ, ഇവര് പറയുന്നത് നമ്മളെ ഫ്രീ ചികിത്സ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നമ്മൾ ഒഴിയാന്നാ പറയുന്നത്. ഹലോ, അപ്പോ അപ്പൊ എന്തൊക്കെ ആയാലും ശരി, ഞാൻ കുറച്ച് തിരക്കിലാണ്, ബാക്കി കാര്യങ്ങള് ഞാൻ പതുക്കെ പൊതുവെ പുറകിൽ വന്ന് പറയാം നിങ്ങളോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ചൂടായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്റെ സംസാരം എങ്ങനെയൊക്കെയാണ്, കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല. കാരണം ഇതൊക്കെ ഒരു ഒരു ഇന്ത്യൻ ആർമിയിലൊക്കെ സർവീസ് ചെയ്തിട്ടുള്ള ഒരു ജവാൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് തട്ടിപ്പാണ്, ഭൂലോക തട്ടിപ്പ്. ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്ന് പറഞ്ഞ പോലെ ഭരിക്കുന്നവരും ഭരിക്കാത്തവരും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പാവങ്ങളെ ഇട്ട് ഇഷ്ടാജ്ഞ വരപ്പിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ 100,000 കോടികൾ നമ്മൾ പണം പിരിവെടുത്ത് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും ചാരിറ്റിക്കാരന്മാര് പിരിവിട്ട് അതിന്റെ പൈസ കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. എന്തെങ്കിലും ഒരു തെറ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വൾഗറായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇവന്മാരൊക്കെ എത്ര വലിയ ചെറ്റകളാണെന്നുള്ളത് ഇവന്മാരെ ലൈവ് ഓഫ് ചെയ്തതിന് ശേഷം ഇവന്മാരുടെ സ്വഭാവവും ഇവന്മാരുടെ പെരുമാറ്റവും ഇവന്മാരുടെ നടപ്പും കണ്ടാൽ അറിയണം. എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇവന്മാരുടെയൊക്കെ കൂടെ തൊപ്പിയും വെച്ച് ഇവന്മാരുടെ കൂടെയൊക്കെ നിസ്കാരത്തഴമ്പും കാണിച്ച് താടിയും വെച്ച് ഇരിക്കുന്ന ആൾക്കാരെ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇവന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് ഈ ലോകത്തുള്ള പ്രശസ്തിയും നിങ്ങൾക്ക് ഈ ലോകത്തുള്ള പണവും പ്രതാപവുമാണ് ആവശ്യം? അതോ നാളെ നിങ്ങൾക്ക് മരിച്ചു പോകുമ്പോൾ മഹേശ്വരയിൽ വേറൊരു ലോകത്തേക്കാണ് നിങ്ങൾ മരിച്ചു പോകുന്നതെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മ ഉണ്ടായിട്ട് തന്നെയാണോ ഈ കള്ളന്മാരുടെയൊക്കെ കൂടെ നിങ്ങൾ സ്റ്റേജ് പങ്കിടുന്നത് എന്നും കൂടി എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.